അതോടൊപ്പം നമ്മുടെ അടുത്ത് പരിചയപ്പെടുത്താൻ വന്ന പ്രോഡക്റ്റ് ഹോം ഓട്ടോമേഷൻ, അതായത് ഹോം സെക്യൂരിറ്റിനെ കുറിച്ചാണ്. ഒരിക്കൽ കൂടി എല്ലാവർക്കും നിക്ഷാൻ ഇലക്ട്രോണിക്സിലേക്ക് സ്വാഗതം, ഹാർദവമായ സ്വാഗതം. അപ്പോൾ ഞാനിപ്പോൾ നിൽക്കുന്നത് നിക്ഷാൻ ഇലക്ട്രോണിക്സിൻ്റെ ലൈറ്റിംഗ്, ഹോം ഓട്ടോമേഷൻ, ഹോം സെക്യൂരിറ്റി ഡിവിഷനിലാണ് ഉള്ളത്. അപ്പോൾ എന്നോടൊപ്പം ആ സെക്ഷൻ ഹാൻഡിൽ ചെയ്യുന്ന ഒരാൾ എൻ്റെ കൂടെ ഉണ്ട്. അപ്പോൾ നമുക്ക് ഇപ്പോൾ നമ്മളിന്ന് പ്രസൻ്റ് ചെയ്യാൻ പോകുന്നത് ഓട്ടോമേഷൻ, ഹോം സെക്യൂരിറ്റി, ഹോം ഓട്ടോമേഷനെ പറ്റിയിട്ടാണ്. മാർക്കറ്റിൽ ഇപ്പോൾ ഉള്ള അതിൻ്റെ ഒരു പ്രാധാന്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ എന്താണെന്നുള്ളത് ഞാൻ ഒന്നും കൂടി എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളിന്ന് ഇങ്ങനത്തെ ഒരു സെഷൻ ഇന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത്. എന്താ വെച്ചാൽ ഇപ്പോൾ വീട്ടിൽ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിലും വീട്ടിൻ്റെ ഒരു സെക്യൂരിറ്റി ലെവൽ, നമ്മൾ വീട്ടിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിലും സെക്യൂരിറ്റി ലെവൽ എത്രത്തോളമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ വളരെയധികം പിന്നോട്ടായിരിക്കാം. അപ്പോൾ അതിനെ നമുക്ക് എങ്ങനെ ഇമ്പ്രൂവ് ചെയ്യാം, നമുക്ക് എവിടെ ഇരുന്നിട്ട് നമ്മളെ വീടിൻ്റെ കാര്യങ്ങൾ എങ്ങനെ കൺട്രോൾ ചെയ്യാം, അതാണ് നമ്മൾ ഇന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഞാൻ അഷ്റഫിനെ അതിനു വേണ്ടിയിട്ട് സ്വാഗതം ചെയ്യാണ്. മിസ്റ്റർ അഷ്റഫ്. എൻ്റെ പേര് അഷ്റഫാണ്. റേസ് മാനേജർ പറഞ്ഞ പോലെ തന്നെ നമ്മളിപ്പം സെക്കൻഡ് ഫ്ലോറിലെ ലൈറ്റിംഗ് സെക്ഷൻ തന്നെ ഉള്ളത്. ലൈറ്റിംഗ് ഓൾറെഡി നമ്മൾ നേരത്തെ ചെയ്തതാണ്. ലൈറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു വീട്ടിലേക്ക് കൊണ്ട് കംപ്ലീറ്റ് സൊല്യൂഷൻ നമ്മൾ ചെയ്ത് കൊടുക്കും. അതായത് നമ്മൾ ഇവിടുന്ന് പാനൽ ആയിക്കോട്ടെ, നമ്മൾ സീലിംഗിൽ ഒരു ജിപ്സം ബോർഡ് വെച്ചത് മുതൽ വീടിൻ്റെ ഹൗസ് വാർമിംഗ് കംപ്ലീറ്റ് കഴിയുന്നത് വരെയുള്ള കംപ്ലീറ്റ് സൊല്യൂഷൻ തന്നെ നമ്മൾ ചെയ്ത് കൊടുക്കും. പാനൽ നോക്കുകയാണെങ്കിൽ ലൈറ്റിൻ്റെ സെക്ഷൻ നമ്മൾ പാനലിംഗ് വരുന്നുണ്ട്, അതുപോലെ തന്നെ ഹാങ്ങിങ് ആയിക്കോട്ടെ, ഷാങ്ലിയേഴ്സ് വരുന്നുണ്ട്, അതുപോലെ തന്നെ ഔട്ട്ഡോർ സെഗ്മെൻറ്റ് കംപ്ലീറ്റ് സൊല്യൂഷൻ. അതോടൊപ്പം നമ്മൾ അടുത്ത പരിചയപ്പെടുത്താൻ വന്ന പ്രോഡക്റ്റ് ഹോം ഓട്ടോമേഷൻ, അതായത് ഹോം സെക്യൂരിറ്റിനെ കുറിച്ചാണ്. നമുക്ക് നേരെ അതിലേക്ക് കടക്കാം. ഇപ്പോൾ ഒരു വീട്ടിലേക്ക് ആയിക്കോട്ടെ, നമ്മളിപ്പോൾ ഒരു വീട്, ഒരു എല്ലാവരും ഒരു ഡ്രീമാണ് ഇപ്പോൾ ഒരു വീട്. ഒരു വീടിനെ ഒരു സെക്യൂരിറ്റി ലെവലിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് നമ്മളിപ്പം വീടുകളിലായിക്കോട്ടെ, ഷോപ്പുകളിലായിക്കോട്ടെ, ഇതിലേക്ക് നമ്മൾ CCTV ആഡ് ചെയ്യുന്നത്, അതായത് ക്യാമറ. ക്യാമറ നമുക്ക് വേണമെങ്കിൽ സിംഗിൾ ഒരു പൊസിഷൻ മാത്രമാണെങ്കിൽ സെറ്റ് ചെയ്യാൻ പറ്റും, അതായത് 360 റൊട്ടേഷൻ ചെയ്യാൻ പറ്റുന്ന സിംഗിൾ ഒരു പോയിന്റിന് മാത്രം കൊടുക്കുന്ന ലെവലിൽ വരെ ഒരു 2090 മുതൽ നമ്മുടെ കയ്യിലുണ്ട്. അതിന് സെപ്പറേറ്റ് വയറിങ്ങോ കാര്യങ്ങളോ DVR അതുപോലെ തന്നെ കംപ്ലീറ്റ് സെറ്റോ സെഗ്മെന്റ് അതിലൊന്നും പോകണ്ട, ജസ്റ്റ് ഒരു പവർ പോയിന്റ് പ്ലഗിൽ കൊടുത്തിട്ട് നമുക്ക് അതിലേക്ക് കണക്ഷൻ ചെയ്യാൻ പറ്റും. അത് ഇൻഡോറിലേക്ക് കൊടുക്കുന്ന ഒരു സെഗ്മെന്റാണ്. അതിന് പുറമെ തന്നെ നമുക്ക് ഔട്ട്ഡോറിലേക്കും വരുന്നുണ്ട്. വയറിംഗ് ഇല്ലാതെ തന്നെ ജസ്റ്റ് നമ്മൾക്ക് വീട്ടിൽ ചെയ്ത ആ വയറിംഗ് പോസിറ്റ് തന്നെ നമുക്ക് ഔട്ട്ഡോറിലേക്ക് IP65 വാട്ടർ പ്രൂഫ് അടക്കം വരുന്ന ക്യാമറ നമ്മുടെ കയ്യിലുണ്ട്. അത് സിംഗിൾ ഒരു പോസിറ്റിലും വെച്ച് ചെയ്യുന്നതാണ്. അതിന് പുറമെ ഒരു വീട്ടിലേക്ക് ഒരു വീടിൻ്റെ ഒരു 4 കോർണറിലായിട്ട് ചെയ്യുകയാണെങ്കിൽ ഒരു 4 ക്യാമറ വെച്ചിട്ട് നമ്മൾ കൊടുക്കുന്നുണ്ടെങ്കിൽ ഒരു നമ്മുടെ കയ്യിൽ ഒരു 10,000 മുതൽ റേറ്റ് നോക്കുകയാണെങ്കിൽ ഒരു 10,000 രൂപ ബഡ്ജറ്റിൽ ഒരു 4 ക്യാമറ സിമ്പിളായിട്ട് നമുക്ക് വീട്ടിലേക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതിൻ്റെ പിക്ചറിൻ്റെ ക്ലാരിറ്റി നോക്കുകയാണെങ്കിൽ 1 MP വരുന്നത്. അത് 2 വരുന്ന സമയത്ത് നമ്മൾ ഓഫറൊക്കെ നോക്കുകയാണെങ്കിൽ ഒരു 14,000 വരുന്നുണ്ട്. അത് 5 MP ആണെങ്കിൽ ഒരു 19,000 ആ രീതിയിൽ. വീഡിയോ ഡോർഫറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇപ്പോൾ ഒരു വീട്ടിൻ്റെ അകത്ത് നമ്മളിപ്പോൾ പുറത്തുനിന്ന് ഒരാൾ വന്ന് കഴിഞ്ഞാൽ നമുക്ക് ആ വീടും ഗേറ്റും തമ്മിൽ ഒരുപാട് അകലുണ്ടെങ്കിൽ ഒരാൾ വീട്ടിൻ്റെ അകത്തു നിന്ന് ഇറങ്ങിയിട്ട് പുറത്ത് പോയിട്ട് ഗേറ്റ് തുറന്നെടുക്കേണ്ട ആവശ്യം വരുന്നില്ല. നമുക്ക് അതിൽ തന്നെ ഈ ഒരു സെക്യൂരിറ്റി വീഡിയോ ഡോർഫറിന് സെഗ്മെൻറ്റ് ആഡ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ പുറത്തുനിന്ന് ഒരാൾ വന്നത് നമുക്ക് നേരെ കിച്ചണിൽ നിന്ന് ഒരാൾക്ക് കാണാൻ പറ്റും, കോൾ ചെയ്യാൻ പറ്റും, സംസാരിക്കാൻ പറ്റും. ഇതൊക്കെ നമുക്ക് അതിലേക്ക് ആഡ് ചെയ്യാൻ പറ്റുന്നതാണ്, ആഡ് ഓൺ പ്രൊഡക്റ്റാണ്. നമുക്ക് ഈ ഒരു ഹൗസ് വാർമിംഗ് ആയിക്കോട്ടെ, ഒരു വീട്, പുതിയൊരു വീട് ഇനോഗ്രേഷൻ ചെയ്യുന്ന പരമാവധി ഈ കാര്യങ്ങൾ നമുക്ക് അതിലേക്ക് ആഡ് ചെയ്യാൻ പറ്റും. അതിന് പുറമെ വേറെ സെക്യൂരിറ്റി ലെവൽ നോക്കുകയാണെങ്കിൽ നമ്മുടെ കയ്യിൽ ഇൻസെക്ഷൻ അലാംസ് ഉണ്ട്. ഇൻസെക്ഷൻ അലാംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഓരോ സിംഗിൾ അലാംസ് വരുന്നുണ്ട്. ഗ്ലാസ് ബ്രേക്കിംഗ് ഉണ്ട്, അതുപോലെ തന്നെ സ്മോക്കിംഗ് വരുന്നുണ്ട്, പിന്നെ ഫയർ ആൻഡ് സേഫ്റ്റി. ഈ ഒരു കാര്യങ്ങളെല്ലാം നമ്മളൊരു വീട്ടിൽ തന്നെ സെറ്റ് ചെയ്യാൻ പറ്റും. ഇതിൽ സിമ്പിളായിട്ട് നമ്മളിവിടെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ കയ്യിൽ വേറൊരു പ്രൊഡക്റ്റാണ് ബയോമെട്രിക്സ്. ഇതിൻ്റെ മെയിൻ ആക്സസ് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് മെയിനായിട്ട് പഞ്ചിങ് കാര്യങ്ങൾ ചെയ്യുന്ന ഒരു ആക്സസ് ആണ് ഈ ഒരു ബയോമെട്രിക്സ് എന്ന് വെച്ചാൽ. മറ്റൊരു പ്രൊഡക്റ്റാണ് നമ്മുടെ കയ്യിൽ വീഡിയോ ഡോർ ഫോണാണ്. വീഡിയോ ഡോർ ഫോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇൻഡോറിലേക്കും ഔട്ട്ഡോറിലേക്കും ഒരു യൂണിറ്റ് കണക്ട് ചെയ്യും. എന്നിട്ട് പുറത്തുനിന്ന് ഒരാൾ വന്നു കഴിഞ്ഞാൽ നമുക്ക് വീട്ടിൻ്റെ അകത്ത് ഇരുന്നിട്ട് കാണാൻ, സംസാരിക്കുക, കോൾ ചെയ്യുക ഒരു രീതിയിലാണ് ഇതിനെ കൊണ്ടുള്ള മെയിനായിട്ടുള്ള പർപ്പസ്. അതിന് പുറമെ നമ്മളൊരു വീട്ടിലേക്കുള്ള മറ്റൊരു പ്രൊഡക്റ്റാണ് ഇൻസെക്ഷൻ അലാംസ്. ഇൻസെക്ഷൻ അലാംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വീട്ടിൻ്റെ അകത്ത് ഓരോ ഇൻഡിവിജ്വലായിട്ടുള്ള ഓരോ ചെറിയ ചെറിയ പാർട്ട് ഓഫ് അലാംസാണ്. അതിൻ്റെ അകത്ത് സ്മോക്കിംഗ് വരുന്നുണ്ട്, ഒരു സ്മോക്കിംഗ് എന്നൊരു പ്രൊഡക്റ്റ് വരും. അതിന് പുറമെ നമുക്ക് ഗ്ലാസ് ബ്രേക്കിംഗ്, അങ്ങനെ ഒരുപാട് സെഗ്മെൻറ്റ് നമുക്കിവിടെ
ആഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ മറ്റൊരു അലാംസ് ആണ് ഒരു സെക്യൂരിറ്റി ലെവൽ ചെയ്യുന്നതാണ് ഇന്റർകോം എന്ന ഒരു പ്രോഡക്റ്റും കൂടി നമ്മൾ ഇവിടുന്ന് പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുന്നത്. നമ്മുടെ കയ്യിൽ സ്റ്റാർട്ടിങ്ങിൽ വരുന്ന സമയത്ത് 1 MP മെഗാപിക്സൽ മുതൽ വരുന്നുണ്ട്. 1 MP മെഗാപിക്സലിന് ഒരു 4 ക്യാമറ നമ്മൾ 10,000 ഒരു ഓഫർ വരുന്നുണ്ട്. അതിൽ ഏതാ ക്യാമറ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു പ്രോഡക്റ്റാണ്. അത് ബുള്ളറ്റ് ടൈപ്പും ഉണ്ട്, അതുപോലെ തന്നെ ഡൂം ടൈപ്പും വരുന്നുണ്ട്. ബുള്ളറ്റ് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഔട്ട്ഡോർ സെഗ്മെന്റിൽ ആഡ് ചെയ്യുന്ന ഒരു പ്രോഡക്റ്റാണ് ബുള്ളറ്റ് ടൈപ്പ് ക്യാമറ. തൊട്ട് മുകളിലായിട്ട് 2 MP മെഗാപിക്സൽ തന്നെ സെയിം ബ്രാൻഡിൽ തന്നെ സെയിം മോഡൽ തന്നെ വരുന്നുണ്ട്, ബുള്ളറ്റ് ടൈപ്പ് തന്നെ വരുന്നുണ്ട്. പിന്നെ അടുത്ത ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 MP മെഗാപിക്സൽ തന്നെ കളർ പിക്ചർ വരുന്ന ക്യാമറ ഉണ്ട്. നമ്മളിപ്പോൾ രണ്ട് നോക്കിയ ക്യാമറയും നൈറ്റ് വിഷൻ വരുന്നത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ്. നമുക്ക് ഒരു രാത്രിയിൽ പിക്ചർ കളറായിട്ട് കിട്ടണമെങ്കിൽ എൻ്റെ കയ്യിൽ കളർ ക്യാമറയും കൂടി വരുന്നുണ്ട്. അത് 2 MP മെഗാപിക്സൽ ഉണ്ട്. പിന്നെ അതിൻ്റെ തൊട്ട് മുകളിലേക്ക് 5 MP വരുന്നുണ്ട്, 8 MP വരുന്നുണ്ട്. ഈ സെക്യൂരിറ്റി ക്യാമറൻ്റെ അകത്ത് തന്നെ ഏറ്റവും ടോപ്പിൽ വരുന്ന വേറെ വേരിയൻ്റാണ് IP സീരീസ്. IP ക്യാമറ എന്ന് പറയാം. നമ്മുടെ ക്യാമറൻ്റെ അകത്ത് ഏറ്റവും ടോപ്പ് എൻഡിൽ വരുന്ന വേറെ വേരിയൻ്റ് മോഡലാണ് IP സീരീസ്, IP സെഗ്മെൻറ്റ്. അതായത് നമ്മളിപ്പം നോർമലി കണ്ടതിന് പുറമെ നമുക്ക് കിട്ടുന്ന പിക്ചർ നല്ല ക്ലാരിറ്റിയിൽ കിട്ടും. അതായത് പിക്ചർ അത് മറ്റുള്ള മോഡൽസിനെ അപേക്ഷിച്ച് IP യിലേക്ക് വരുന്ന സമയത്ത് നമ്മളെത്ര സൂം ചെയ്ത് കഴിഞ്ഞാലും അതിൻ്റെ പിക്ചർ പൊട്ടിപ്പോവില്ല, കിട്ടുന്ന വിഷ്വൽസ് നല്ല ക്ലിയറിൽ കിട്ടും. ഇത്രയും കാര്യങ്ങളാണ് ക്യാമറിനെ കുറിച്ച് പറയാനുള്ളത്. ബ്രാൻഡ് വൈസ് നോക്കുകയാണെങ്കിൽ നമ്മളിപ്പോൾ ഇവിടെ ചെയ്ത് കൊടുക്കുന്ന ഇക്വസ് എന്ന ബ്രാൻഡ് ഉണ്ട്, CP+ എന്ന ബ്രാൻഡ് ഉണ്ട്, അതിന് പുറമെ ദെക്കോ എന്ന ബ്രാൻഡിലും വരുന്നുണ്ട്. ഈ പറഞ്ഞ ഈ മെഗാപിക്സലും ഓരോ കാര്യങ്ങളൊക്കെ പറയുന്നത് IP സീരീസ് ആയിക്കോട്ടെ, നോർമൽ സെഗ്മെൻറ്റ് ആയിക്കോട്ടെ, കളർ ക്യാമറ ആയിക്കോട്ടെ, എല്ലാ ഒരു എല്ലാ റേഞ്ച് ഓഫ് പ്രൊഡക്റ്റ് നമ്മൾ ഈ 3 ബ്രാൻഡിൽ നമ്മളിവിടെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മളിവിടെ പരിചയപ്പെടുത്തിയ എല്ലാ പ്രൊഡക്റ്റും നമ്മുടെ നിക്സാൻ ഇലക്ട്രോണിക്സിൽ ഇവിടെ ഡിസ്പ്ലേ ലൈവായിട്ട് ചെയ്തിട്ടുണ്ട്. ഒരിക്കൽ കൂടി നിക്സാൻ ഇലക്ട്രോണിക്സിലേക്ക് ഏവർക്കും സ്വാഗതം.